ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫിത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയെടുത്ത ബീഫാണ്. ഈ ബീഫിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ചെറുനാരങ്ങയാണ് ഇത്. ചെറിയ ചെറുനാരങ്ങയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ബീഫിലേക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിലേക്ക് മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. സമയമില്ലാന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറുകൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇതുപോലെ വെക്കാൻ ശ്രദ്ധിക്കാം. കാരണം നമ്മുടെ ബീഫിലേക്ക് മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിരിക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതിലേക്ക് 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 10-12 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3-4 വിസിൽ എടുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 80% വേവാൻ പാടുള്ളൂ. ബാക്കി നമ്മൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി അപ്പം വേണ്ടുള്ളൂ. ബീഫ് റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മസാലപ്പൊടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ പട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 8 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 8 ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 8 ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങ് ചൂടാക്കിയെടുത്താൽ മതി. കുറേ സമയം അങ്ങ് വറുത്തെടുക്കൊന്നും വേണ്ട. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇതുപോലെ ഇളക്കി ഇളക്കി ചൂടാക്കിയെടുക്കുക. എന്നാലേ എല്ലാ സാധനങ്ങളും ഒരുപോലെ ചൂടായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. നല്ല ഫൈൻ പൊടിയായിട്ടുതന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ബീഫ് ഞാൻ 4 വിസിലിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലോണം വെന്തുടയാൻ പാടില്ല. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട്. നമ്മളിതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും ബീഫിലേത്തെയും സവാളയിലത്തെ ഒക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഇതിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട്. അപ്പോൾ ഇത് ഞാനിതൊന്ന് വറ്റിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് വറ്റി കിട്ടിക്കോളും. ഇത് നമ്മളിങ്ങനെ തുറന്നിട്ട് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വറ്റി കിട്ടും. കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. 5 അല്ലെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വറ്റി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ബീഫ് അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ലോണം വെള്ളം വറ്റി കിട്ടാൻ, നല്ല അങ്ങ് ഡ്രൈ ആയി കിട്ടാനൊന്ന് വെയിറ്റ് ചെയ്തിരിക്കരുത്. നല്ലോണം ഡ്രൈ ആയാൽ നമ്മുടെ ബീഫിന് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ബീഫ് എങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 പച്ചമുളക് 4 കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
കറിവേപ്പില ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, അതായത് നമ്മുടെ ചുവന്നുള്ളിയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടി നന്നായിട്ടൊന്ന് കളറ് മാറി വരണം, അത്ര വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചേർത്ത ചെറുവള്ളിൻ്റെയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിൻ്റെയൊക്കെ കളറൊന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കിയ മസാല പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതൊരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ രണ്ട് പൊടികളും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ചധികം സമയം എടുത്തിട്ട് ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്താലേ നമ്മുടെ ബീഫ് നല്ല അതിൻ്റെ നല്ലൊരു ടെക്സ്ചറ് നമുക്ക് കിട്ടുള്ളൂ. ഇത് പെട്ടെന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേഗം അടുപ്പത്ത് നിന്ന് അങ്ങ് മാറ്റരുത്. ഇത് നല്ല ക്ഷമയോട് കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താലേ നമ്മുടെ ബീഫ് നല്ല ടേസ്റ്റിൽ വരത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, പക്ഷെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഈ സമയത്ത് നല്ലൊരു മണം കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ വരുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കിയതിൻ്റെ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ ഈ ഒരു ബീഫ് ഫ്രൈ മാത്രം മതി, വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇത് കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് സവാള കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ സൂപ്പറായിരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലായ AKS ഫാമിലി എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.